നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന CBI 5 എന്ന് പറയുന്ന മമ്മൂട്ടി നായകനായി നാളെ തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്ന ആ മഹാത്ഭുതം എന്ന് തന്നെ വിളിക്കാം ആ സിനിമയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ സിനിമയുടെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഒരല്പം തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും അതിൻ്റെ ബഡ്ജറ്റ് ബേസ് ചെയ്തിട്ടാണ്, അതുപോലെ തന്നെ സിനിമ എത്ര തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നു എന്നുള്ളതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കുറച്ച് സംശയങ്ങൾ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ദയവചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് പൂർണ്ണമായും ഒരു സിനിമ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാനലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് CBIയുടെ ബഡ്ജറ്റ് എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരു കൺഫർമേഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നിലവിൽ പല ചാനലുകളിലൂടെയും പല വെബ്സൈറ്റുകളിലൂടെയും നമ്മൾ പരതി നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത് ചില ആളുകൾ എഴുതിയിരിക്കുന്നത് 13-14 കോടി രൂപ റേഞ്ചിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന്. മറ്റ് പല സൈറ്റുകളിലും കാണാൻ സാധിക്കുന്ന 50 മുതൽ 60 കോടി രൂപ വരെയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ്. ഇതിലേതാണ് സത്യമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് വാർത്തകളും സത്യമല്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ ഓരോ ആർട്ടിസ്റ്റുകളുടെയും അവരുടെ ഓരോരുത്തരുടെയും റെമ്യൂണറേഷനും അതുപോലെ തന്നെ ഡയറക്ടറുടെയും റൈറ്ററുടെയും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കിക്കഴിയുന്ന സമയത്ത് ശരാശരി ഒരു 20 മുതൽ 22 കോടി രൂപ വരെ ബഡ്ജറ്റ് ഈ സിനിമയ്ക്ക് ആയിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യം നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ സാധിക്കും. അതിൽ കുറവോ അതിൽ കൂടുതലോ വരത്തില്ല. 25 കോടിക്ക് താഴെയും 20 കോടിക്ക് ഇടയിലുമായിട്ടാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് വന്നിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും അതൊരു ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ മമ്മൂട്ടി ബഡ്ജറ്റ് സിനിമകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഒരല്പം കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഭീഷ്മപർവം പോലുള്ളൊരു ഹെവി മാസ് സിനിമയ്ക്ക് പോലും 15 കോടി രൂപ മാത്രമാണ് ബഡ്ജറ്റ് വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഞാൻ 25 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുക, എനിക്ക് തോന്നുന്നു ഞാൻ 20-25 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് തെറ്റി. 20-25 കോടിക്ക് ഇടയിലാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് വന്നിരിക്കുക. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ ആവാനാണ് സാധ്യത. മാത്രവുമല്ല അത്രയും ബഡ്ജറ്റ് കൂടി നിന്നു എന്നതുകൊണ്ട് ഒരു ടെൻഷനും പ്രൊഡ്യൂസർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം റെക്കോർഡ് തുകയ്ക്കാണ് സൂര്യ TV ഈ ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് അവകാശം മേടിച്ചിരിക്കുന്നത്. ഏകദേശം പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച്, കൃത്യമായിട്ടുള്ള കൺഫർമേഷൻ വന്നിട്ടില്ല എങ്കിലും പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് 12-13 കോടി രൂപ റേഞ്ചിലാണ് ഈ സിനിമയുടെ സാറ്റലൈറ്റ് പോയിരിക്കുന്നത്, സൂര്യ TV ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ, വാർത്ത സത്യമാണ് എന്നുണ്ടെങ്കിൽ, ഇതുവരെയുള്ള മലയാള സിനിമയിലെ സാറ്റലൈറ്റ് റെക്കോർഡ് ആ സിനിമ തിരുത്തി കുറിച്ചിരിക്കുന്നു എന്ന് തന്നെ വിലയിരുത്താൻ സാധിക്കും. മമ്മൂട്ടി സിനിമകളുടെ ഏറ്റവും കൂടിയ തുകയ്ക്കല്ല, അത് ഈ മലയാള സിനിമയുടെ ഏറ്റവും കൂടിയ തുകയ്ക്കായിരിക്കും CBI 5 സാറ്റലൈറ്റ് അവകാശം പോയിരിക്കുന്നത്. അതിന് കാരണമുണ്ട്. കാരണം CBI എന്ന് പറയുന്ന ഒരു സീരീസ് ആണ് തീർച്ചയായിട്ടും എല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. മാത്രമല്ല 4 ഭാഗങ്ങൾ കേരളത്തിൽ ഇറങ്ങിയതാണ്. ഇന്നും ആ സിനിമയ്ക്ക് TVയിൽ ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും സൂര്യ TVയെ സംബന്ധിച്ച്. CBI 5 എന്ന് പറയുന്ന സിനിമ അവർ ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 15 കൊല്ലത്തേക്കെങ്കിലും അത് സിനിമ ഹിറ്റായി കഴിഞ്ഞാൽ ഒരു 15 കൊല്ലത്തേക്കെങ്കിലും ചാനലുകളിലൂടെ ആ സിനിമ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ 13 കോടി എന്നൊക്കെ പറയുന്നത് അവർക്ക് 2 ഷോയിലൂടെ അത് തിരിച്ചു പിടിക്കാം, ബാക്കിയുള്ളതെല്ലാം ലോങ് ടൈം പ്രോഫിറ്റ് മാത്രം നൽകുന്ന ഒരു കച്ചവടമായിരിക്കും. അതാണ് അതിനകത്ത് സംഭവിച്ചിരിക്കുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് പോവുക. നോർമലി ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് OTTക്ക് പോകുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ആയാലും മമ്മൂട്ടിയുടെ ആയാലും സിനിമകൾ ഇവിടെ വിറ്റുപോയിരിക്കുന്നത് 6 കോടി രൂപ ഇതിനകത്താണ്. ആ 6 കോടി രൂപ എന്ന് പറയുന്നതും നേരത്തെ പറഞ്ഞ 13 കോടിയും കൂടെ കൂട്ടുമ്പോൾ തന്നെ മുടക്കു മുതലിൻ്റെ മാക്സിമം തിരിച്ചു പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ടത് കൂടിപ്പോയാൽ ഒരു 4 കോടി രൂപ മാത്രമായിരിക്കും തിയേറ്ററിൽ നിന്ന് പിരിഞ്ഞ് കിട്ടേണ്ടത്. അവിടെയാണ് അടുത്ത ഒരു സംശയം നിലനിൽക്കുന്നത്, എത്ര തിയേറ്ററുകളിലാണ് സിനിമ ഓടുന്നത് എന്നുള്ള ഒരു സംശയം. ആ സംശയത്തിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇപ്പോഴും ലഭ്യമല്ല. ആകെ കൃത്യമായിട്ടുള്ള പോസ്റ്റർ പുറത്തിറങ്ങിയത് UK, Ireland ഏരിയയിലെ തിയേറ്ററുകളുടെ എണ്ണമാണ്. UK, Ireland മാത്രമായിട്ട് UK യിലും Ireland മാത്രമായിട്ട് 55 തിയേറ്ററുകളിൽ ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. വേൾഡ് വൈഡ് ആയിട്ടുള്ളതല്ല പറയുന്നത്, UK യിലെയും Ireland യിലെയും മാത്രം കണക്കുകൾ നോക്കുമ്പോൾ 55 തിയേറ്ററുകളിൽ പടം റിലീസ് ചെയ്യുന്നുണ്ട്. ഇനി അത് ഓൾ യൂറോപ്പിലേക്ക് റിലീസിംഗ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100ഓളം തിയേറ്ററുകൾ യൂറോപ്പിൽ നിന്ന് മാത്രമായിട്ട് ഈ സിനിമയ്ക്ക് നേടാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്ത് തന്നെയാലും യൂറോപ്പിലെ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല, അയർലൻഡിലെയും ഇംഗ്ലണ്ടിലെയും മാത്രമാണ് പുറത്തു വന്നത്. ഇനി അത് മാത്രമല്ല, കേരളത്തിൽ എത്ര തിയേറ്ററുകളിൽ ഓടുന്നുണ്ട് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. കാരണം ജനഗണമന എന്ന് പറയുന്ന സിനിമ ഒരു വലിയ പോസിറ്റീവ് റെസ്പോൺസോടുകൂടി തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിയേറ്ററുകൾ കുറയുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാകും. ഈ സിനിമയ്ക്ക് ജനഗണമനയ്ക്ക് ഇന്നലെയും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹൗസ്ഫുൾ ആയിരുന്നു, ഇന്നും ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹൗസ്ഫുൾ ആണ്. നല്ലൊരു കളക്ഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സിനിമ. എന്നിരുന്നാലും എഗ്രിമെൻ്റ് പ്രകാരം ആ സിനിമയ്ക്ക് കിട്ടേണ്ട തിയേറ്ററുകൾ മാത്രമായിരിക്കും കിട്ടുകയുള്ളൂ. റിലീസിംഗിന്
വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന തിയേറ്ററുകളെല്ലാം ആ സിനിമ വിട്ട് മറ്റുള്ള സിനിമകളിലേക്ക് പോകും. പിന്നെ മറ്റേ ജയറാമിൻ്റെ പടത്തിന് വലിയ കാര്യമായിട്ടുള്ള തിയേറ്ററുകൾ ഇന്നലെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇന്ന് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്ത് തന്നെയായാലും കേരളത്തിലേക്ക് കണക്കുകൾ നോക്കുകയാണെങ്കിൽ 350-ൽ അധികം തിയേറ്ററുകൾ കേരളത്തിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ ഒരു സാഹചര്യത്തിൽ മൂന്ന് വലിയ സിനിമകൾ ഒരേ സമയം റിലീസ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 350 തിയേറ്ററുകൾ എന്ന് പറയുന്നത് മാക്സിമം ആണ്. മാത്രമല്ല ഒരു നല്ല ഒരു സംഖ്യ തന്നെയാണ് ഈ 350 തിയേറ്ററുകൾ എന്നുള്ളതും അവിടെ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്ത് തന്നെയാലും ഈ 350 തിയേറ്ററുകൾ ധാരാളമാണ് ഈ സിനിമയ്ക്ക് നല്ല രീതിയിൽ കളക്ഷൻ ഫസ്റ്റ് ഡേ കോരാനായിട്ട്. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ ബുക്കിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ഈ സിനിമയുടെ ടിക്കറ്റുകൾ ഓൾമോസ്റ്റ് എല്ലാം ഇന്നലെയാണോ ഇന്നാണ് ബുക്കിംഗ് തുടങ്ങി ഞാനിപ്പോഴാണ് എടുത്തു നോക്കിയത്. കാരണം എനിക്ക് നാളെ കാലത്ത് പടം കാണാൻ സാധിക്കില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നാളെ ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും എനിക്ക് പടം കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന് ഞാനെടുത്ത് ബുക്കിംഗ് സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സിറ്റികളിലും ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴെല്ലാം തന്നെ പടം എല്ലാ പടത്തും ഫസ്റ്റ് ഡേ ഹൗസ് ഫുള്ളായിട്ടാണ് കാണുന്നത്. നാളെ ഇനി ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ്. അതേ രീതിയിൽ പടത്തിന് ബുക്കിംഗ് വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിപ്പോൾ KGF ഇട്ട റെക്കോർഡ് വെട്ടിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല ഈ 350 തിയേറ്ററുകൾ കൊണ്ട്. എന്ത് തന്നെയാലും അതിനെ വെട്ടിച്ചാലും ഇല്ല എന്നുണ്ടെങ്കിലും ഒരു ഏറ്റവും കുറഞ്ഞത് 350 തിയേറ്റർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു 5-6 കോടി റേഞ്ചിൽ കേരളത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ വന്ന് നിൽക്കും എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മറ്റുള്ള സിനിമകളെ പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയ്ക്ക് പോലും ഫസ്റ്റ് ഷോയ്ക്ക് ഒരു ശരാശരി ആൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ബാക്കി ആളുകളെല്ലാം കയറിയത്. എന്നാൽ CBIനെ സംബന്ധിച്ച് റിപ്പോർട്ട് വരാൻ കാത്തു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. കാരണം CBI എന്ന് പറയുന്ന ഒരു സീരീസിലെ ഒരു സിനിമയാണിത്. അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് റിപ്പോർട്ട് നോക്കി കാണാതെ ഫസ്റ്റ് ഷോ തൊട്ട് തന്നെ പൂർണ്ണമായിട്ടും ഹൗസ് ഫുള്ളായിരിക്കും. അത് എല്ലാ തിയേറ്ററുകളിലും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. ഫാൻസ് ഷോ പല സ്ഥലങ്ങളിൽ 8 മണിക്കും 8:30 നടത്തുന്നുണ്ട്. അവിടെ നിന്നും നല്ല റിപ്പോർട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ റെഗുലർ ഷോ തുടങ്ങുന്ന സമയം തൊട്ട് തിയേറ്ററുകൾ കത്തിപ്പടരും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിലും അതിന് മുമ്പ് ചെയ്ത വീഡിയോയിലും എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ അവർ പുറത്തിറക്കിയിരിക്കുന്ന പോസ്റ്ററിൽ പോലും അതായത് പേപ്പറിൽ വന്ന പോസ്റ്ററിൽ പോലും ആ കാര്യം ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരും ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, ചിത്രം ഒരു സസ്പെൻസ് ത്രില്ലർ ആണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സിനിമ കാണാൻ സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടാനോ നിങ്ങൾ അങ്ങനെ വലിയ താരമായി മാറാനോ ഒന്നും ശ്രമിക്കരുത്. എന്തെന്നാലും CBI 5 മമ്മൂട്ടിയേക്കാളോ വലിയ ആളായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നിങ്ങൾ മാറുന്നില്ല. പക്ഷേ നിങ്ങൾ മാറും. ആ സ്റ്റാറ്റസ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് നിങ്ങൾ മാറും. വേറെ ഒന്നും അവിടെ സംഭവിക്കില്ല. മാത്രവുമല്ല അങ്ങനെ ഒരു തമാശയ്ക്ക് വേണ്ടി ആയാൽ പോലും ഒരു സ്റ്റാറ്റസ് വേണ്ടി ആ ഒരു സിനിമയുടെ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആ സിനിമയുടെ ആ രഹസ്യ സ്വഭാവത്തിന് വലിയ കാര്യമായിട്ട് ബാധിക്കും. മിക്കവാറും ഉണ്ടാവും. ഈ സിനിമയ്ക്കും തീർച്ചയായിട്ടും ഹേറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മമ്മൂട്ടി ഹേറ്റേഴ്സ് എന്തായാലും ലൈവായിട്ട് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ CBIക്കെതിരെ പ്രവർത്തിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം അത്രയധികം ജനശ്രദ്ധയുള്ളതാണ്. മാത്രമല്ല എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയുമാണ്. എന്ത് തന്നെയാലും എവിടെയായാലും പാഷാണത്തിൽ ക്രിമികൾ എന്ന് പറയുന്ന വ്യക്തികൾ ഉണ്ടാവും. അവർ ഈ സിനിമയുടെ ക്ലൈമാക്സിലെ ട്വിസ്റ്റും അതുപോലെ തന്നെ ആരാണ് കൊലയാളി എന്നുള്ളതൊക്കെ അവർ അത് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അത് ഇപ്പോൾ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അത് ഏതൊരു സാധാരണ സിനിമയിലായാൽ പോലും അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഒരു രഹസ്യ സ്വഭാവമുള്ള ഒരു CBI ഒരു കുറ്റാന്വേഷണ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ ആയിട്ട് സ്റ്റാറ്റസ് ഇടുകയും അതുപോലെ യൂട്യൂബിൽ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെയധികം മോശപ്പെട്ട പരിപാടിയാണ്. ആ സിനിമയെ നശിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പരിപാടിയാണ്. എന്തായാലും അതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ അവരെ ഒരു ഇതും ഇറക്കിയിട്ടുണ്ട്. ഇതിൻ്റെ രഹസ്യ സ്വഭാവം കളയരുത് എന്നുള്ള ഒരു കാര്യം അവർ പുറത്തുവിട്ടിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു തിയേറ്റർ അനുഭവമാണ്. തീർച്ചയായിട്ടും CBI എന്ന് പറയുന്ന സിനിമയുടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അത് തിയേറ്ററിലിരുന്ന് കേൾക്കുന്നത് നമ്മളിപ്പോൾ ഹെഡ്ഫോൺ വെച്ചിട്ട് അതിൻ്റെ ട്രെയിലറും ടീസറും ഇപ്പോൾ ഒരു പ്രൊമോയും ഇറങ്ങിയിട്ടുണ്ട് ഇന്ന്. അപ്പോൾ അതെല്ലാം കണ്ട് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്താണ് ആ പ്രൊമോ ഇറങ്ങിയിരിക്കുന്നത്. ആ പ്രൊമോയിൽ പോലും നമുക്ക് ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹരം അത് തിയേറ്ററിലിരുന്ന് അനുഭവിക്കുന്നിടത്തോളം നമുക്ക് വേറൊരിടത്തും കിട്ടത്തില്ല. തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വലിയ വിജയമായിട്ട് മാറും. പിന്നെ ഇന്നലെ നടന്ന ഗ്ലോബൽ ലോഞ്ചും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബുർജ് ഖലീഫയിൽ 2-ാമത്തെ മലയാള സിനിമയുടെ ട്രെയിലറാണ് ഇന്നലെ പ്രദർശിപ്പിച്ച. ആദ്യം കുറിപ്പായിരുന്നു, ഇപ്പോൾ 2-ാമത് CBI 5 ട്രെയിലറും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സിനിമയുടെ ട്രെയിലർ ബുർജ് ഖലീഫയിൽ പ്രദർശിപ്പിക്കുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന വീഡിയോയും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുതന്നെയാലും CBI 5 എന്ന് പറയുന്ന സിനിമ ഭീഷ്മപർവം എന്ന് പറയുന്ന സിനിമയേക്കാൾ ഒരു വലിയ ഹിറ്റായിട്ട് മാറട്ടെ എന്നും ഇപ്പോഴുള്ള ഈ ഒരു എതിരാളികൾ ഒരു എതിരാളികളായി മാറുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ അറിയാം. പക്ഷേ
ആവില്ല എന്ന് തന്നെ വിശ്വസിക്കാം. എന്ത് തന്നെയാലും ഒരു വലിയ വിജയമായി മാറട്ടെ മമ്മൂട്ടിയുടെ കരിയർ ബെസ്റ്റ് എന്ന് പറയുന്ന സിനിമയായിട്ട് ഈ സിനിമ മാറട്ടെ. അങ്ങനെ ഓരോ സ്റ്റെപ്പ് വയ്ക്കും തോറും അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റുകൾ മാറിക്കൊണ്ടിരിക്കട്ടെ എന്ന് തന്നെ ആശിക്കുന്നു. നന്ദി, നമസ്കാരം.